CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലും അത് പി ജെ കുര്യൻ സ്ഥിരീകരിച്ചതും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് പഴയ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി തന്നെയാണ്. നന്ദകുമാറിൽ നിന്നും മകൻ പണം വാങ്ങിയതടക്കം അനിൽ ആന്റണിക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും എ കെ ആന്റണി അറിഞ്ഞിരുന്നുവെന്ന് പി ജെ കുര്യന്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു. അവിടെയാണ് മുൻ പ്രതിരോധ മന്ത്രി സംശയത്തിനാണോ എന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആവശ്യമാണെന്ന് പറയുന്നത്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമെന്ന് കോൺഗ്രസ് പാഴ്ത്തുന്ന എ കെ ആന്റണി ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. തനിക്കെതിരായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ താനിപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറയും. എന്നാൽ കോൺഗ്രസിന്റെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടടുത്ത് അത് കൃത്യമായി പറയുകയും ചെയ്യും. അതാണ് അനിൽ ആന്റണിക്കെതിരെ പത്തനംതിട്ടയിൽ കടുത്ത നിലപാടെടുക്കണമെന്ന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വന്നപ്പോൾ ആന്റണി അത് ആണുവീട തെറ്റാതെ അനുസരിച്ചെന്നും, പക്ഷേ അതിനിടയിൽ നന്ദകുമാർ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമെന്ന് ആന്റണി കരുതിയില്ല. അതിനെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ ശരി വയ്ക്കുക കൂടി ചെയ്തപ്പോൾ ഇനി ആന്റണിക്ക് പറഞ്ഞതിൽ നിന്നും പിന്നോട്ട് പോകാനും പറ്റാത്ത അവസ്ഥ. അനിൽ ആന്റണിയുടെ തട്ടിപ്പുകൾ പി ജെ കുര്യൻ സ്ഥിരീകരിച്ചതിലൂടെ വെളിപ്പെടുന്നത് എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കെ നടന്ന വൻ അഴിമതികൾ തന്നെയാണ്. മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഊതിവീർപ്പിച്ച ആദർശ ബലൂൺ മാത്രമാണ് എ കെ ആന്റണി എന്നാണ് ഇത് വീണ്ടും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അനിൽ ആന്റണി ഊറിച്ചിരിക്കുന്നുണ്ടാകാം. കാരണം കഴിഞ്ഞ ദിവസമാണ് തനിക്കെതിരെ അച്ഛൻ രൂക്ഷമായ വാക്കുകൾ അയച്ചുവിട്ടത്. പ്രതിരോധ വകുപ്പിലെ നിയമനങ്ങളിൽ അനിൽ ആന്റണി ഇടപെട്ടിരുന്നു എന്നാണ് നന്ദകുമാർ വ്യക്തമാക്കിയത്. യു പി എ ഭരണകാലത്ത് നിരവധി അഴിമതികൾ നടത്തിയെന്നും ദില്ലിയിലെ ഏറ്റവും വലിയ ദല്ലാളായിരുന്നു അനിൽ ആന്റണി എന്നുമാണ് നന്ദകുമാർ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. എ കെ ആന്റണിയോട് ഏറ്റവും അടുപ്പം സൂക്ഷിക്കുകയും യു പി എ കാലത്ത് നിർണായക പദവികൾ വഹിക്കുകയും ചെയ്ത നന്ദകുമാറിന്റെ ആരോപണങ്ങളിൽ സ്ഥിരീകരണം നൽകുമ്പോൾ കൃത്യമായ മറുപടി നൽകാൻ ഇപ്പോൾ അനിൽ ആന്റണിയും എ കെ ആന്റണിയും നിർബന്ധിതർ തന്നെയാണ്. സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനം വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 25 ലക്ഷം രൂപ അനിൽ വാങ്ങിയെന്നായിരുന്നു നന്ദകുമാർ ആരോപിച്ചത്. എന്നാൽ നിയമനം ലഭിച്ചില്ല. എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ആയുധ ഇടപാട് സംബന്ധിച്ച രേഖകൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അനിൽ വിറ്റിരുന്നു എന്ന അതീവ ഗുരുതര ആരോപണം കൂടി നന്ദകുമാർ ഉന്നയിച്ചിട്ടുണ്ട്. നിയമനങ്ങൾ മാത്രമല്ല യുദ്ധോപകരണങ്ങൾ, വിമാനങ്ങൾ, അവയുടെ സ്പെയർ പാർട്സ് ഇവ വാങ്ങിക്കൂട്ടിയതിലും അക്കാലത്ത് അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ എ കെ ആന്റണി സംശുദ്ധ രാഷ്ട്രീയക്കാരനെന്ന ഇമേജിന്റെ പുറത്ത് എല്ലാ മാധ്യമങ്ങൾ ഊതി വീർപ്പിക്കാതെ വിടുകയായിരുന്നെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ഇന്നത്തെ ബി ജെ പി സർക്കാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ ഏറെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതിന് എതിരായിരുന്നു യു പി എ സർക്കാർ. പകരം വിദേശ കമ്പനികളുടെ ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ യഥേഷ്ടമെത്തി. അത്തരത്തിൽ ഉയർന്ന വലിയൊരു അഴിമതിയായിരുന്നു അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാട്. ആന്റണിയുടെ കാലത്ത് വി വി ഐ പി ആവശ്യങ്ങൾക്ക് വേണ്ടി 3600 കോടി രൂപ മുടക്കി ഇറ്റലിയിൽ നിന്നും അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള തീരുമാനത്തിന് പിന്നിലും കാണാത്തൊരു അഴിമതിയിലെ കഥകൾ ഉയർന്നിരുന്നു. ഇറ്റലിയിൽ നിന്നുമായിരുന്നു ആ വാങ്ങൽ എന്നതുമായ ഇടപാടിൻ്റെ ദുരൂഹത വർദ്ധിപ്പിച്ചു. സൈന്യത്തിന് വേണ്ടി ടെട്രാ ട്രക്കുകൾ വാങ്ങിയതിലും അഴിമതി നടന്നതായി അന്നത്തെ കരസേനാ മേധാവി തന്നെയാണ് ആരോപിച്ചത്. സി ബി ഐ അന്വേഷിച്ച ഈ കേസിൽ ഡൽഹി റോസ് അവന്യൂ കോടതി ആന്റണിയെ വിസ്തരിച്ചിരുന്നു. ആന്റണിയുടെ ഭാര്യ എലിസബത്ത് വരച്ച 8 പെയിന്റിങ്ങുകൾ 28 കോടി രൂപയ്ക്ക് 2012 കാലത്ത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വാങ്ങിയിരുന്നെന്നും വൻതുകയ്ക്ക് ഈ പെയിന്റിങ്ങുകൾ വാങ്ങിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും അന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ അനിൽ ആന്റണി ഡൽഹിയിലുണ്ട്. അതാണ് നന്ദകുമാർ പറഞ്ഞത് ഡൽഹിയിലെ നമ്പർ 1 ദല്ലാളായിരുന്നു അനിൽ ആന്റണി അക്കാലത്തെന്ന്. എന്തായാലും അനിൽ ആന്റണി പത്തനംതിട്ടയിൽ കിടന്ന് മാത്രം സമാധാനം പറഞ്ഞാൽ പോരാ, എ കെ ആന്റണിയും ഇപ്പോൾ ഉയർന്ന ഈ ആരോപണങ്ങളിൽ പ്രതികരിക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കാരണം എ കെ ആന്റണി ആയതിനാൽ കോൺഗ്രസും അനിൽ ആന്റണി ഉൾപ്പെട്ടതിനാൽ ബി ജെ പിയും തൽക്കാലം വിഷയത്തിൽ മിണ്ടില്ല. പക്ഷേ ഇടതുപക്ഷം ഇതൊരു പ്രചാരണ ആയുധമാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവർ ഒരുങ്ങി തിരിച്ചു കഴിഞ്ഞു. സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലും ഇത് പി ജെ കുര്യൻ സ്ഥിരീകരിച്ചതും ഒക്കെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എ കെ ആന്റണിയെ.